ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഒരു അടിപൊളി വീഡിയോയാണ് ഇവിടെ ചെയ്യുന്നത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും വീഡിയോ എന്തെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല മുടിയുടെ അഴക് സംരക്ഷിക്കുവാൻ എല്ലാവർക്കും താല്പര്യം കാണും അതുകൊണ്ട് തന്നെ വളരെ പണ്ട് കാലങ്ങളിൽ തുടർന്നു പോകുന്ന ഒരു എണ്ണ കാച്ചൽ സമ്പ്രദായമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് 100% വിജയം നേടിത്തരുന്ന ഈ രീതിയിൽ തയ്യാറാക്കുന്ന എണ്ണ താരം കളയുവാനും മുടി സമൃദ്ധമായി വളരുവാനും മുടികൊഴിച്ചിൽ അകറ്റാനും ഫലപ്രദമാണ് കൂടാതെ തുടർച്ചയായുള്ള ഉപയോഗം മൂലം നര മാറാനും സാധിക്കുന്നു ഒരു മാസം മുതൽ തുടർച്ചയായി ഉപയോഗിച്ചാൽ ഇത് 100% ഫലം തരുമെന്ന് ഉറപ്പാണ് അങ്ങനെ ആയുർവേദ പ്രകാരമുള്ള ഒരു ഹെയർ ഡൈ ആയും ഇതിനെ വിശേഷിപ്പിക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം എണ്ണ കാച്ചുന്നതിന് എണ്ണ വേണമെന്ന് അറിയാം ആദ്യമേ എണ്ണയുടെ അളവ് പറയാം 1 കിലോ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി മറ്റു ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം കരിഞ്ചീരകം ഉലുവ നീലാമരി നെല്ലിക്ക ചുവന്നുള്ളി കുരുമുളക് വേപ്പല ആരിവേപ്പല ബ്രഹ്മി മൈലാഞ്ചി കീഴാർനെല്ലി കറ്റാർ വാഴ പയ്യുന്നി ആവണക്കെണ്ണ ചെമ്പരത്തിപ്പൂവ് തുളസി എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇവയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാവുന്നതാണ് ആദ്യമായിട്ട് തന്നെ ആരിവേപ്പ ഇല ഓരോന്നോരോന്നായിട്ട് ഇല അടർത്തി മാറ്റിവെക്കാം അരിവേപ്പിലയാണ് ആദ്യമായിട്ട് നമ്മൾ അടർത്തി മാറ്റിവെക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഇത് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് എടുക്കാവുന്നതാണ് വേപ്പിലയാണ് അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് അത് നാടൻ വേപ്പില ശുദ്ധമായതാണ് മരുന്നൊന്നും അടിക്കാത്തത് നാട് വീട്ടിലുള്ള വേപ്പിലിൻ്റെ ഇല തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതും അടർത്തി മാറ്റി വച്ചിരിക്കുകയാണ് ഇനി കുറച്ചും കൂടി അടർത്തി മാറ്റാനുണ്ട് അതും കൂടി നമുക്ക് അടർത്തി മാറ്റാവുന്നതാണ് അടർത്തി മാറ്റി ഇങ്ങനെ ഓരോന്നായിട്ട് അടർത്തി വയ്ക്കുകയാണ് ഇതെല്ലാം കൂടി അരച്ചെടുക്കേണ്ടതാണ് വേപ്പില മുടി വളർച്ചയ്ക്ക് വളരെ ഉത്തമമായ ഒരു ഔഷധമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ എണ്ണ കാച്ചലിൽ വേപ്പില ഉപയോഗിക്കുന്നത് ആര്യവേപ്പിലയും കൂടി നമ്മളിവിടെ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തുളസിയാണ് തുളസി നമ്മൾക്ക് ഇതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഒടിച്ച് ഇല ഓരോന്നോരോന്നായിട്ട് മാറ്റിവെക്കാം അടുത്തത് കയ്യോന്നിയാണ് കയ്യോന്നി നമ്മൾ എണ്ണ കാച്ചുന്നതിന് ഉപയോഗിക്കുന്ന ഒന്നാണ് കയ്യോന്നി കയ്യോന്നി തുളസിയും ഉപയോഗിക്കുന്നുണ്ട് കയ്യോന്നി ഇതേപോലെ തന്നെ ഇല ഓരോന്നോരോന്നായിട്ട് അടർത്തി മാറ്റി വയ്ക്കാവുന്നതാണ് തുളസിയുടെ ഇലയെല്ലാം ഇതേപോലെ തന്നെ അടർത്തി മാറ്റി വെച്ചതിന് ശേഷം കയ്യൊന്നി ഇതേപോലെ തന്നെ നമുക്ക് അടർത്തി മാറ്റാം മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എളുപ്പത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഓരോന്ന് ഇല ഇതേപോലെ അടർത്തി വയ്ക്കുന്നത് തുളസിയെ അരച്ചെടുക്കാനുള്ള എളുപ്പത്തിൽ ഓരോന്നായിട്ട് മുറിച്ച് മാറ്റുകയാണ് കയ്യോന്നിയാണ് എടുത്തിരിക്കുന്നത് കയ്യോന്നി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടർത്തി മാറ്റുകയാണ് കയ്യോന്നി അടർത്തി മാറ്റുകയാണ് ഓരോന്നോരോന്നായിട്ട് കയ്യോന്നി ഇതേപോലെ തന്നെ മുറിച്ച് ചെറിയ ചെറിയ
पीसलान कई तुसी अरवेपल वेपल तुसी कई मूं नाइटा नामिबी अड़ा ब्रह्मी ब्रह्मी ई एण का नाम उपयोग ब्रह्मी अड़ताएक अयोध्य कई कई ब्रह्मी आना कई एल पूर्ण एल ओरोंटी कई ओर इल मुझी आ समूल नाम वेरु इल वेर तुमकूड़ा नाम कहुगे वृति ओरो पीसल कत् नुकी नुकी अड़ता ईटम कई आदमी इन अड़ता ब्रह्मी ब्रह्मी इतपोल ई एण का उपयोग चेरव का ब्रह्मी नुपयोग ब्रह्मी इतपोल ओरोरो समूलमे कष्ण उड़ी नुकी अरक मान ब्रह्मी को मुड़ी वर्च साराय पक वह अद ब्रह्मी नाम एण का अड़ता कीड़ा ना मुड़कोचा कीड़ा न वाले पक वह अद कीड़ा नण का अद समूल ओरों कष्ण नुक अरक भागते कूट अड़क मैलांजी 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 इेपोल ओरों ओरों अड़ती कम नरकुए मैलांजी इेपल ओरों ओरों अड़ती अड़ती मैलांजी मुड़ी वार्च मुड़ी तार अगटानुमेल वाले शक्ति कहवधान मैलांजी मैलांजी अदपोल ओरों चेरत वो अड़ती अड़ती वैच आवण की इल आवण की समूल मरमे समूलमे अद अरच चेरक आवण के अब नीलामरी नीलामरी इन आवण के नीलामरी साधारण नीलामरी फ्रेश इवे पड़िया उपयोग अदल आवण की एण कड़ी वाइक कवण के उपयोग अदमे आवण की इल तोड़ चेड़ी अगर मुड़े समूलमे उपयोग आवण की एण समूल आवण उपयोग एवुद रूपये कड़ी कवण के नूर मिलियेट अदल ई नीलाम पाकट कनश्री अब वाइक कड़ी वाइक कंपद रूपयो मो अस वर अदे पड़िया अब उपयोग इन उलुवे उलुव इोल का उपयोग उलुव इत पड़ी चेरक उलुव चेरको अल करीजीरक
നെല്ലിക്കയും നമ്മൾ ഒരു ഒരു കാൽ കിലോയിലധികമുണ്ട് അത് അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നെല്ലിക്ക പിന്നെ ചുവന്നുള്ളി ഒരു മൂന്നാലഞ്ച് എണ്ണം അതും അരച്ച് ചേർക്കുന്നതിലേക്ക് അരച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി ഇടുന്നുണ്ട് അതേപോലെ തന്നെ കുരുമുളക് ഇരിക്കുന്നുണ്ട് പച്ചക്കുരുമുളകുമുണ്ട് കുരുമുളകുമുണ്ട് പിന്നെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകവും എണ്ണ കാച്ചുന്നതിലൊക്കെ ഉപയോഗിക്കുന്നു കരിഞ്ചീരകം മുടി വളർച്ചയ്ക്ക് നല്ല ഒരു ഔഷധമാണ് കുരുമുളകും പച്ചക്കുരുമുളകും അതേപോലെ തന്നെ ഉണക്ക കുരുമുളകും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ചെമ്പരത്തി പൂവാണ് അടുത്തതായിട്ടുള്ള ഒരു ഘടകം അതും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ചെമ്പരത്തി പൂവും ഈ അരച്ച് ചേർക്കുന്നതിലേക്ക് ഉപയോഗിക്കുകയാണ് പിന്നെ കറ്റാറുവാഴ കറ്റാറുവാഴ ഓരോരോ മൂന്ന് വലിയ ലീഫാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് അരയ്ക്കുന്ന കൂട്ടത്തിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മൂന്ന് പീസാണ് മൂന്ന് വലിയ ലീഫ് ആണ് എടുത്തിരിക്കുന്നത് കറ്റാറുവാഴക്കും മൂടി വളർച്ചയ്ക്ക് വളരെയേറെ സഹായിക്കാനാവും അതുകൊണ്ട് തന്നെ കറ്റാറുവാഴയും എണ്ണ കാച്ചുന്നതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഓരോരോ പീസും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഓരോരോ ലീഫും എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ പീസാക്കി ഉപയോഗിക്കുന്നു ഓരോരോ പീസും ഇനി ഇതെല്ലാം മിക്സിയിലേക്ക് മാറ്റുക എന്നൊരു ജോലിയാണുള്ളത് എല്ലാ ചേരുവകളും കൂടി ഒന്നായിട്ട് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കുക നെല്ലിക്ക വേറെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നെല്ലിക്ക വേറെ അരച്ചെടുത്തിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഓരോന്നായിട്ട് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി എണ്ണ കാച്ചുന്നതിലേക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നു അതിലേക്ക് എണ്ണ ചൂടായ ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് എണ്ണ ഒരു കിലോ എണ്ണ അതും മില്ലിൽ നിന്ന് ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു കിലോ ഇരുമ്പിൻ്റെ പാത്രം അതിലേക്ക് ഇട്ട് ചൂടാക്കാനായിട്ട് വയ്ക്കുകയാണ് ഇനി ഇത് എല്ലാം ചെറിയ ചൂടായി വരുമ്പോഴേക്കും ഓരോന്നായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം നെല്ലിക്ക അരച്ചതാണിത് അതിനു മുമ്പായിട്ട് നമ്മൾ മറ്റ് ചേരുവകളെല്ലാം അരച്ചെടുത്തത് ആ അരപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് അടുത്ത പരിപാടി എണ്ണ ചൂടായി വരികയാണ് ചെറിയ ചൂട് കാണാം ചൂടായ ചെറിയ ചൂടിൽ വേണം ഇത് കാച്ചിയെടുക്കുവാൻ തീ കുറച്ച് ഇട്ടിരിക്കുകയാണ് ഇതിലേക്കാണ് അടുത്ത ഘട്ടമായിട്ട് ഓരോ മിശ്രിതങ്ങളെല്ലാം ഇടാൻ പോകുന്നത് ഇത് നെല്ലിക്ക അരച്ച് വച്ചിരിക്കുന്നതാണ് അത് പിന്നീട് ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നു അത് നെല്ലിക്ക ഇടുന്നതിന് മുമ്പായിട്ട് മറ്റു ചേരുവകൾ എല്ലാം വെച്ചിരിക്കുന്നത് മിക്സിയിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ചേരുവകളെല്ലാം കൂടിയുള്ളത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മരത്തവി കൊണ്ട് അത് കൂട്ടി യോജിപ്പിക്കുന്നു എണ്ണയുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നു അടുത്തതായിട്ട് ചെയ്യുന്നത് മരത്തവി ഉപയോഗിച്ച്
എണ്ണയും ഈ മിശ്രിതവുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് തീ ചെറിയ തീയാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം മറക്കരുത് ചെറിയ തീയിലാണ് ഇത് പാകമായി വരുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് നെല്ലിക്ക നെല്ലിക്ക ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട് ആ നെല്ലിക്കയാണ് അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഈ മിശ്രിതത്തിലേക്ക് ഈ എണ്ണയിലേക്ക് മറ്റു മിശ്രിതങ്ങൾ ഇട്ടിരിക്കുന്ന ഈ എണ്ണയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് എണ്ണയും ഈ മിശ്രിതവുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരത്തക്ക വിധമാണ് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് എണ്ണ ഇതിൽ നന്നായിട്ട് പിടിക്കണം എണ്ണയും ഈ മിശ്രിതവുമായി നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ ഇളക്കി കൊടുക്കുകയാണ് തീ താഴ്ത്തി വെച്ചിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതിരിക്കുക നിറം മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നിറം മാറി മാറി വരുന്നത് ഈ സമയമാണ് ഈ പൊടിച്ച കരിഞ്ചീരകം അതേപോലെ തന്നെ ഉലുവ മുതലായവ കുരുമുളക് പൊടിച്ചത് അതെല്ലാം കൂടി ഈ സമയത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് വീണ്ടും ഇളക്കുകയാണ് ഈ ഘട്ടത്തിലാണ് നീലാമരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നീലാമരിയുടെ പൊടി ഈ സമയത്താണ് ഇനി ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് എണ്ണ പാകമായിട്ട് വരുന്നുണ്ട് നീലാമരി കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഔഷധ സാധനങ്ങളെല്ലാം വാങ്ങുന്ന കടകളിൽ ഇത് ലഭ്യമാവും സാധാരണ ഇംഗ്ലീഷ് മെഡിസിൻസ് വിൽക്കുന്ന കടകളിലും ഇത് കിട്ടുന്നതാണ് ഇത് ഈ ചേരുവയിലേക്ക് ഈ നീല അമരി അത് പൊടിയിട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതും നന്നായിട്ട് എണ്ണയുമായിട്ട് യോജിപ്പിക്കുന്ന വിധം ഇളക്കി കൊടുക്കുക ഇവിടെ ഇരുമ്പ് ചട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മരത്തവിയാണ് ഇളക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി ചെറു തീയിൽ പാകപ്പെടുത്തുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത് ചെറു തീയിൽ നന്നായിട്ട് പാകമായി വരുന്ന നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് ഈ സമയത്ത് ആവണക്കിൻ്റെ ചെടി സമൂലം നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് അതുകൂടാതെ ആവണക്കെണ്ണ ഒരു കുപ്പിയിൽ ഉള്ളത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവസാന ഘട്ടമായിട്ടാണ് ഈ ആവണക്കെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുറച്ച് നേരം കൂടിയേ ഇത് എണ്ണ പാകമായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം മൂപ്പത്തിയോ എന്നറിയാൻ ഒരു ചെറിയ കഷ്ണം ഉള്ളി അരിഞ്ഞിട്ടാൽ മതി അത് മൂത്തു വരുന്നതാണ് ഇതിൻ്റെ പാകം ചൂടാറുന്നതിന് വേണ്ടി അല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടാറുമ്പോൾ അരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു വെള്ളമൊന്നും പാത്രത്തിൽ ഉണ്ടാകരുത് പിന്നീട് ചില്ലുകുപ്പിയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം ഞാനിവിടെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന എണ്ണയുടെ കളർ കണ്ടാൽ അറിയാം ഇത് എത്ര ഗുണപ്രദമെന്ന് 20 മിനിറ്റ് നേരമെങ്കിലും തലയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ചെറുപയർ പൊടിയോ മറ്റു താളിപ്പൊടിയോ ഉപയോഗിച്ച് മുടി കഴുകി വൃത്തിയാക്കാം സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല 100% ഗുണം തരുന്ന ഈ രീതി നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു
ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ